വളരെ മനോദുഖത്തോടു കൂടിയാണ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് താൻ മാത്രമല്ല തൻ്റെ കൂടെ തൻ്റെ സമൂഹവും സന്തോഷത്തോടു കൂടി വേണമെന്നാഗ്രഹിക്കുന്ന ഒരാളും ഈ മഹാമാരിയുടെ ഗൗരവം ഉൾക്കൊള്ളാതെ പ്രവർത്തിക്കുകയില്ല നമ്മൾ ഈ കോവിഡ് എന്ന മഹാമാരിയുടെ ഗൗരവം ഉൾക്കൊള്ളാത്തത് ഈ അസുഖം ഇത്രത്തോളം വ്യാപിച്ചതും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എട്ട് മണിക്ക് പ്രഖ്യാപിച്ചു ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് രാജ്യമെമ്പാടും ലോക്ക്ഡൗൺ ആണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വൺ ഫോർട്ടി ഫോർ പ്രഖ്യാപിച്ചിരുന്നു നിരോധനാജ്ഞ ആർക്കു വേണ്ടി ഓരോ പൗരനും വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കോവിഡ് എന്ന ഈ മഹാമാരി കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ വുഹാൻ എന്ന ചൈനയിലെ പ്രദേശത്ത് നിന്ന് ഒരാളിൽ നിന്നും തുടങ്ങി ഇന്ന് നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളെ കീഴടക്കി പടർന്നുകൊണ്ടിരിക്കുന്നു അതിൽ പതിനേഴായിരം ആളുകൾ പതിനയ്യായിരം മനുഷ്യർ നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയി ലോകാരോഗ്യ സംഘടന ഇതിനെ ഒരു മഹാമാരിയായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിന് പ്രഖ്യാപിച്ചു തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആയിരം തവണ നമ്മോട് വിളിച്ചോതി ഗൗരവമുള്ള വിഷയമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് ശ്രദ്ധിക്കുക സാമൂഹിക അകലം പാലിക്കുക കൈ കഴുകുക ഈ ചെയിനിന് ഈ കണ്ണിയെ കണ്ണിയിൽ അംഗമാവാതിരിക്കുക ഈ കണ്ണിയെ മുറിച്ചു കളയുക എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മോട് പറയുന്നത് നമുക്കറിയാം ഇറ്റലി എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി ഇരുപത് ചതുരശ്ശ കിലോമീറ്റർ ജനസാന്ദ്രതയുള്ള ഇറ്റലി അവർക്ക് ഈ അസുഖത്തെ ചെറുക്കാനുള്ള എല്ലാവിധ സാമ്പത്തിക കഴിവുകളും സാമഗ്രികളും ഉണ്ടായിട്ടും അവിടെയും മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ കൂടുതൽ ജനസാന്ദ്രതയുള്ള ഈ കൊച്ചു കേരളത്തിൽ ഇറ്റലിയിൽ പടരുന്നതിൻ്റെ മൂന്ന് നാല് മടങ്ങ് വേഗത്തിൽ ഈ അസുഖം പടർന്നു പിടിക്കാൻ സാധ്യതയില്ലേ പടർന്നു പിടി പിടിക്കുന്നില്ലേ ഇന്ന് പതിനാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതടക്കം സോറി പതിനാല് അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്തതടക്കം നൂറ്റി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു എഴുപത്തി പേർ നിരീക്ഷണത്തിലാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ബോധമുള്ള നമുക്കെന്താ ഇതൊന്നും കേൾക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ നമ്മളിൽ ചിലർ പുറത്തു പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മളിത് അവരെ അനുസരിപ്പിക്കാൻ ശീലിപ്പിക്കുന്നില്ല സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളാണിത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് കുറിച്ചോർത്ത് നോക്കി നമ്മുടെ വീടുകളിലുള്ള അച്ഛൻ അച്ഛനമ്മമാരെ കുറിച്ചോർത്ത് നോക്കി പ്രായം ചെന്നവരെ കുറിച്ച് കുറിച്ചോർത്ത് നോക്കി ഇവരെയൊക്കെ എന്തിനാണ് നമ്മളിൽ നിന്നും കൊലയ്ക്ക് കൊടുക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പടർന്നു പിടിച്ച ഈ മഹാമാരിക്ക് മരുന്നില്ല എന്ന സത്യം നമ്മൾ എന്തുകൊണ്ട് ഇന്നും ഓർക്കാതിരിക്കുന്നു നമ്മളിൽ പലരും ഇത് ഓർക്കാതിരിക്കുന്നു ഇപ്പോഴും ടൗണുകളിലും ചെറിയ അങ്ങാടികളിലുമൊക്കെ ഇപ്പോഴും ആൾക്കൂട്ടങ്ങളാണ് എന്തുകൊണ്ട് നമ്മൾ ഇത്രയധികം വിദ്യാസമ്പന്നരായ ഇത്രയധികം സാക്ഷരതയുള്ള ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിലെ ജനങ്ങളെന്താ ബോധവാന്മാരല്ലേ എപ്പോഴും മദ്യപിച്ചാണോ ഇവരൊക്കെ നടക്കുന്നത് വളരെ ദയോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൂപ്പ് കൈകളോടെ നമ്മോട് പറഞ്ഞതെന്താണ് അനുസരിക്കൂ നമ്മുടെ ലക്ഷ്മണരേഖ അതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കൂ നമ്മുടെ ലക്ഷ്മണരേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിൻ്റെ കവാടമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് പറയണമെങ്കിൽ രാജ്യമെമ്പാടും സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധി നേരിടുമെന്ന് ഉറപ്പായിട്ടും പറയുന്നത് ഉറപ്പായിട്ടും ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്തുകൊണ്ട് എന്താ നമുക്ക് ചിന്തിക്കാൻ കഴിവില്ലേ ചിന്തിക്കുക സാമ്പത്തിനേക്കാൾ വലുതാണ് മനുഷ്യൻ്റെ ജീവൻ സാമ്പത്തിക കാര്യങ്ങളെക്കാൾ വലുതാണ് നമ്മുടെയൊക്കെ ജീവൻ എന്ന് ഉറക്കെ അവർ പ്രഖ്യാപിക്കുമ്പോൾ അനുസരിക്കുക എന്നത് നമ്മുടെ ഭാഗമാണ് അത് നമ്മളെല്ലാവരും പ്രതിജ്ഞ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ മതമോ രാഷ്ട്രീയമോ സംഘടനയോ ഒന്നും ആരും നോക്കാതിരിക്കുക ഞാനും നീയും നിങ്ങളും എല്ലാവരും മനുഷ്യരാണ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടണം ആയിരം തവണ ആവർത്തിച്ചു പറയുന്നു ആവശ്യത്തിന് വേണ്ടി മാത്രം അത്യാവശ്യത്തിന് വേണ്ടി മാത്രം പുറത്തിറങ്ങൂ എൻ്റെ വീട്ടിൽ ബൈക്കുണ്ട് കാറുണ്ട് എൻ്റെ വീട്ടിലും ബൈക്കുണ്ട് കാറുണ്ട് നിങ്ങളുടെ വീട്ടിലും യാത്രാക്ലേശങ്ങളില്ല എനിക്ക് സാമ്പത്തികമുണ്ട് ഞാൻ മുതലാളിയാണ് അല്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഒഴിവുകിഴിവുകൾ പറഞ്ഞ് അസത്യങ്ങൾ ധാരണാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ധരിപ്പിച്ച് നമ്മൾ എന്തിന് മുന്നോട്ട് പോകണം അനുസരിച്ചുകൂടെ കാസർഗോഡ് ജില്ലയിൽ ആ ഒരു വ്യക്തി ചെയ്തതിൻ്റെ ദുഃഖം അയാളുടെ ആ ഒരു ജീവിതകാലം മുഴുവൻ അയാൾ അനുഭവിക്കേണ്ടി വരും ആ ഒരു കുറ്റബോധം എനിക്കോ നിങ്ങൾക്കോ അറിയുമോ നമുക്ക് ഈ അസുഖമുണ്ടോ ഇല്ലയോ എന്ന് ഇരുപത്തെട്ട് ദിവസം വരെ ഇത് പ്രതികരിക്കാതിരിക്കുന്നു ആരോഗ്യമുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ കേട്ടിട്ടും ആച ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാലയങ്ങളും തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും എത്ര മുന്നറിയിപ്പ് നൽകിയിട്ടും ഇപ്പം ഈ അടുത്ത ദിവസത്തെ ഈ അടുത്ത ദിവസം തൃശ്ശൂർ ജില്ലയിലുണ്ടായ ആ ഒരു വളരെ മോശമായ ആ സംഭവം നമ്മൾ ഓർത്ത് നോക്കുക അറസ്റ്റ് അറസ്റ്റ് വരെ ചെയ്യേണ്ടി വന്ന സാഹചര്യം നോക്കുക പലരും വിദേശത്ത് നിന്ന് വന്ന് പുറത്തിറങ്ങി നടക്കുന്നതിൻ്റെ ഗൗരവം എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ല എന്തേ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അനുസരിപ്പിക്കാനും നമ്മൾ തയ്യാറാവാത്തത് മുതലാളിയായതുകൊണ്ടോ ഇവിടെ മനുഷ്യനാണ് വില അതുപോലെ ഇതേ പച്ചമരുന്ന് ഒറ്റമൂലി അതുപോലെ ഇതിന് കുറേ കാര്യങ്ങൾ പറയുക കുറേ കാര്യങ്ങൾ ചെയ്യുക ഇതിലൂടെ ഈ അസുഖത്തെ ഭേദമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും എന്താ നിങ്ങൾക്കൊക്കെ അന്ധവിശ്വാസമാണോ എനിക്ക് അന്ധവിശ്വാസമാണോ ഇതിനാണോ സാക്ഷരത എന്ന് വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നത് സാക്ഷരത ഇതാണോ സാമൂഹ്യബോധമുള്ള മനുഷ്യരാവൂ നമ്മൾ നമ്മൾ സാമൂഹ്യബോധമുള്ള ജനതയാണ് അത് ലോകത്തിനെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു നമുക്കൊന്നിച്ച് പൊരുതാം മരുന്നില്ല ഈ അസുഖത്തിന് തന്നെ നമ്മൾ ഇന്ന് തന്നെ ഈ പ്രതിജ്ഞ ചെയ്യുക കേന്ദ്ര സംസ്ഥാന ആരോഗ്യ സംഘടനകളും ലോകാരോഗ്യ സംഘടനകളും പറയുന്ന കാര്യത്തെ തീവ്രതയോട് കൂടിയിട്ടും വളരെ ഭീകരതയോട് കൂടിയിട്ടും വളരെ ഗൗരവമായിട്ടും കാണുക അതനുസരിക്കുക നമ്മളടുത്ത് നിർദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെയല്ലേ വീട്ടിലിരിക്കുക ഇരുപത്തൊന്ന് ദിവസം നിങ്ങളുടെ അന്നം മുട്ടില്ല ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പല പാക്കേജുകളും പ്രഖ്യാപിച്ച് നമ്മോട് ബോധ്യപ്പെടുത്തുന്നു എന്നിട്ടും എന്ത് നമുക്ക് മനസ്സിലാവുന്നില്ലേ ആരെങ്കിലും ബുദ്ധിമുട്ടിയോ അറിയിക്കാൻ നമ്പർ ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തു മുഖാന്തരം എന്താ ഇവരെ അറിയിച്ചുകൂടെ എന്തിനു പേടിക്കണം എല്ലാം തിരിച്ചു വരും ശുഭദിനങ്ങൾ ഇനിയും തിരിച്ചു വരും അതിനാണ് ഈ ഇരുപത്തൊന്ന് ദിവസം സ്വയം ബോധവാന്മാരാകുകയും സ്വയം ശക്തി ആർജിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഈ നിയമങ്ങൾ നമ്മൾ പാലിക്കുക തന്നെ വേണം അകലം പാലിക്കുക സാമൂഹിക അകലം പാലിക്കുക ഒരു മീറ്ററെങ്കിലും വീട്ടിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു മീറ്ററെങ്കിലും അകലം പാലിക്കുക കൈ കഴുകുക പല തവണയായിട്ട് ബ്രഷ് ചെയ്യുക സമ്പർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു സാഹചര്യത്തിലും നമ്മൾ പിന്നോട്ട് പോവുക ഇത് എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയല്ല നമ്മുടെ സുന്ദരമായ നാളത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പ്രായമായ അച്ഛനമ്മമാർക്കും ഒരു ബോധവും ഇല്ലാതിരിക്കുന്ന അവരൊക്കെ കാണുമ്പോൾ നമുക്കെന്തേ ഇതനുസരിച്ചുകൂടെ അല്ലെങ്കിൽ അവർ കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ കൊഴിഞ്ഞു പോകുന്നത് നമ്മുടെ നമ്മളിൽ പലരും കൊഴിഞ്ഞു പോകുന്നത് നമുക്ക് തന്നെ കാണേണ്ടി വരും ഒരിക്കലും തീരാത്ത കുറ്റബോധവും പിന്നീടുണ്ടാകും മാനസികമായി തയ്യാറെടുക്കൂ ഒന്നിച്ചു പ്രവർത്തിക്കൂ ഇവിടെ ജാതിയോ മതമോ വർഗമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ഉപരി അതിലൊക്കെ ഉപരി നമ്മൾ എൻ്റെ സമൂഹമാണ് എൻ്റെ സഹജീവിയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നാളെ നല്ലൊരു ലോകം തിരിച്ചു വരും നാളെ നല്ലൊരു സമൂഹമുണ്ട് നാളെ സുന്ദരമായൊരു പ്രകൃതിയുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇരുപത്തൊന്ന് ദിവസം ഇവിടെ കഴിച്ചു കൂട്ടുന്നത് പലർക്കും പരിഭ പരിഭ്രാന്തിയായിരിക്കും വീടുകളിൽ കഴിച്ചു കൂട്ടുക ഇരുപത്തൊന്ന് ദിവസം എല്ലാവരും മാനസികമായി തളർന്നിരിക്കും പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്തു ചെയ്യും ഒന്ന് ഓർത്ത് നോക്കി സുന്ദരമായ ലോകം തിരിച്ചു വരുന്നു നമുക്ക് വായിക്കാം എഴുതാം പലതും പലതും വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാം അടുത്ത ഒരു ദിവസത്തെ നമുക്ക് സ്വപ്നം കാണാം പല കാര്യങ്ങളും ചെയ്യാം ഒരു സെൻറ്റ് സ്ഥലത്താണെങ്കിൽ പോലും ചെറിയ പച്ചക്കറികളോ മറ്റോ നട്ടുപിടിപ്പിച്ച് അതിനെ വളർത്തിയെടുക്കാം പല മേഖലകളിലും നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് പ്രവർത്തിക്കാം എന്തിനു നമ്മൾ പുറത്തേക്ക് പോകണം എന്തിനു നമ്മൾ പുറത്തിറങ്ങണം എന്തിനു നമ്മൾ മറ്റുള്ളവരെ ഇതിലേക്ക് വലിച്ചയക്കണം ഒന്നും ചെയ്യേണ്ട നമ്മൾ ഒറ്റക്കെട്ടായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആരോഗ്യ സംഘടന പറഞ്ഞ കാര്യങ്ങൾ ഇവരൊക്കെ നമ്മൾ അനുസരിക്കുക തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഈ മഹാമാരിയെ ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും ഏത് വിശ്വാസിയാണെങ്കിലും പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൂടെ ഏറ്റവും പ്രാധാന്യം അർപ്പിച്ചുകൊണ്ട് കൊണ്ട് അർഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥന നൽകേണ്ടത് ആരോഗ്യ മേഖലയിൽ പങ്കെടുക്കുന്ന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പോലീസുകാർക്ക് വേണ്ടി എന്തിനാ പോലീസ് ഇത്രത്തോളം കടുപിടുത്തം പിടിച്ച് നമ്മുടെ ഈ ഒരു കോവിഡിനെ പോലെയുള്ള ഈ മഹാമാരിയെ ചെറുക്കാൻ വേണ്ടി ഇത്രത്തോളം നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നു ഇത്രത്തോളം ബോധവാന്മാരാക്കുന്നു എന്നിട്ട് എന്തിനു പിന്നെയും നമ്മൾ ഉളുപ്പില്ലാണ്ട് അവരുടെ മുന്നിലേക്ക് പോകണം അവരുടെ മുന്നിൽ പോയിട്ട് എന്താ ഞാൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ കേൾക്കണം നമുക്ക് എന്തേ സ്വയം നിയന്ത്രിച്ചു കൂടെ ഇവരൊക്കെ എന്താ മനുഷ്യരല്ലേ ഇവർക്ക് എന്താ കോവിഡിന് പേടിയില്ലേ പോലീസാകട്ടെ ആരോഗ്യ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാകട്ടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരാണോ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് ഇവരെ നമ്മൾ ബഹുമാനപൂർവ്വം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവർക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരുടെ കൂടെ ഇവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അത് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ബോധമുണ്ടാക്കുകയും വേണം ബോധവന്മാരാകണം വളരെ സങ്കടത്തോടു കൂടി പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക ഇതൊരു ചാനലിനു വേണ്ടിയോ ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ല ഇത് നമുക്ക് വേണ്ടിയാണ് പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യൂ എല്ലാവരും ബോധവന്മാരാവട്ടെ എല്ലാവരും ധൈര്യം ആർജിക്കട്ടെ അതുപോലെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു കൊണ്ട് നിർത്തുന്നു പറയാനുള്ള ഇതാണ് സാമൂഹിക അകലം പാലിക്കുക ഇതിനുള്ള മരുന്നതാണ് മരുന്ന് കണ്ടെത്താത്തതിനുള്ള മരുന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച മരുന്നതാണ് സാമൂഹിക അകലം പാലിക്കുക കഴുകുക ചടങ്ങുകളിലോ നാല് രണ്ടോ മൂന്നോ നാലോ ആളുകൾ കൂടി നിൽക്കുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക വീടിനകത്താണെങ്കിൽ പോലും അതുപോലെ അഥവാ നമ്മളിൽ ആർക്കെങ്കിലും വന്നാൽ ഐസൊലേഷൻ എന്ന് പറയുന്ന ആ ഇരുപത്തെട്ട് യത്നം ആ ഇരുപത്തെട്ട് ദിവസം എങ്ങനെ കൂട്ടും കഴിച്ചുകൂട്ടും കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക അവിടെ നമുക്ക് ഊർജം വേണം അതുകൊണ്ട് നമ്മൾ സ്വയം തയ്യാറാവുക ചിലപ്പം നാളെ ഞാനായിരിക്കും കാരണം അത്രത്തോളം വ്യാപിച്ചു കഴിഞ്ഞു നൂറ്റിയഞ്ച് രോഗങ്ങൾ എഴുപത്തി നാനൂറ്റി അറുപത് നിരീക്ഷണത്തിലുള്ളവർ വെറും ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ജനസാന്ദ്രത എത്രയാണ് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററിന് ഇറ്റലിയുടെ മൂന്ന് മടങ്ങ് ഇത് വരും അതുകൊണ്ട് ഞാനിത് അനുസരിക്കുക തന്നെ ചെയ്യും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടും അത് ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണമെന്ന് നമ്മൾ നൂറ് ശതമാനം അതിനു വേണ്ടി ആഗ്രഹിക്കും കാരണം അവൻ സാമൂഹിക ദ്രോ ദ്രോഹിയാണ് അവൻ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വ്യക്തിയാണ് യക്ഷിയാണ് അത്രത്തോളം ഗൗരവം പിടിച്ച കാര്യമാണിത് കാണാൻ കഴിയാത്ത ഒരു രോഗാണുവാണിത് എല്ലാവരും വളരെ ഭംഗിയായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക വീടുകളിൽ ഇരുന്നു കൊണ്ട് തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ ഒരു വോയിസ് മറ്റുള്ളവരിലേക്കും അറിയിക്കുക നന്ദി നമസ്കാരം